ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതികളിലൊന്ന് അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ടറൽ ബോണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ട്രെൻഡിങ്ങിലാണ് ഇലക്ടറൽ ബോണ്ട് സ്കാം. നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് വ്യാപ്തിയുള്ളത്. ഇലക്ടറൽ ബോണ്ടുകളിലൂടെ ബി ജെ പി സമാഹരിച്ചത് 6,560 കോടി രൂപയാണ് എന്നൊക്കെയാണ് കണക്കെങ്കിലും ആ 6,500 കോടി വന്ന വഴി അതാണ് ഇവിടെ നിർണായകമാകുന്നത്. കള്ളക്കമ്പനികളിൽ നിന്ന് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ചവരിൽ നിന്ന് വിദേശത്തുള്ള കമ്പനികളിൽ നിന്നൊക്കെ ബി ജെ പി ഇലക്ടറൽ ബോണ്ടുകൾ വഴി പണം സമാഹരിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണമുണ്ട്. ആ കമ്പനികൾ ഏതൊക്കെയെന്ന് അറിയുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിക്ക് ഈ ഇലക്ടറൽ ബോണ്ട് കാരണമായിട്ടുണ്ട് എന്ന് വ്യക്തമായി പറയാൻ സാധിക്കുക. അതുകൊണ്ടാണ് ആ പേര് വിവരങ്ങൾ പുറത്തുവിടാൻ ബി ജെ പി മടിക്കുന്നത്. ഇപ്പോൾ അദാനി, അംബാനി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ഈ അദാനിയുടെയും അംബാനിയുടെയും കാര്യമൊക്കെ നമുക്കറിയാം. അവർക്ക് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്തുണ്ടായിട്ടുള്ള വളർച്ച എങ്ങനെ, അവർ എങ്ങനെയാണ് ബി ജെ പിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ. ഇതിനപ്പുറത്ത് മറവിൽ നിൽക്കുന്ന കുറേ കോർപ്പറേറ്റുകളുണ്ട്, കുറേ വ്യക്തികളുണ്ട്, കളങ്കിതരായവർ. ആ കളങ്കിതരായവരിൽ നിന്ന് ബി ജെ പി ഇലക്ടറൽ ബോണ്ടുകളിലൂടെ, അതൊരിക്കലും പുറത്തു വരില്ല എന്ന പ്രതീക്ഷയോടെ പണം സമാഹരിച്ച് അവരുടെ സ്വിസ് ബാങ്ക് എന്നറിയപ്പെടുന്ന എസ് ബി ഐ, ഇപ്പോൾ അങ്ങനെയാണല്ലോ സ്വിസ് ബാങ്ക് ഓഫ് ഇന്ത്യ, ആ എസ് ബി ഐയിൽ കൂടി പണം സമാഹരിച്ച് ആ കോർപ്പറേറ്റുകളെയും ആ കളങ്കിതരെയും വളരാൻ അനുവദിച്ചു. അതിന് ബി ജെ പിക്ക് കിട്ടിയ പ്രതിഫലമാണത്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ സമ്പത്തിൽ, ഈ രാജ്യത്തിൻ്റെ ഖജനാവിൽ വരേണ്ടുന്ന എത്രയോ തുക ഈ പറയുന്ന ഇലക്ടറൽ ബോണ്ട് വഴി നൽകിയ സംഭാവനകൾ അതു കാരണം നമുക്ക് നഷ്ടമായിട്ടുണ്ട്. അവിടെയാണല്ലോ ഈ ഇലക്ടറൽ ബോണ്ടുകളുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ബി ജെ പി പ്രതിക്കൂട്ടിലാകാൻ പോകുന്നത്. അഴിമതിരഹിത ഇന്ത്യയെക്കുറിച്ച് തള്ളി നടക്കുന്ന നരേന്ദ്രമോദിയുടെ മുഖം മൂടി അഴിഞ്ഞ് വീഴാൻ പോകുന്നത്. കളങ്കിതരായ നിരവധി പേർ, അവർക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കി കൊടുക്കാൻ നരേന്ദ്രമോദിയും ബി ജെ പി സർക്കാരും ഈ ഇലക്ടറൽ ബോണ്ടുകൾ ഒരു ഘടകമാക്കി മാറ്റിയിട്ടുണ്ട്. സംഭാവന ഇലക്ടറൽ ബോണ്ട് വഴി വാങ്ങിക്കുന്നു, മറ്റവർക്ക് വഴിവിട്ട സഹായങ്ങൾ നൽകി കൊടുക്കുന്നു. ഈ രാജ്യത്തെ സാധാരണക്കാരൻ്റെ നികുതിപ്പണം, അതുകൊണ്ട് ഇവിടുത്തെ ധനാഢ്യന്മാർക്ക് വളരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ആരോപണം ചില ആളുകളെ മുൻനിർത്തി, ചില കോർപ്പറേറ്റുകളെ മുൻനിർത്തി പല ഘട്ടങ്ങളിലായി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെയൊക്കെ പക്ഷേ ബി ജെ പിക്കാർ നിസ്സാരമായി തള്ളിക്കളഞ്ഞു. ഏയ്, അങ്ങനെയൊന്നുമല്ല, അവരൊക്കെ അവരുടെ വഴിയെ വളരുകയാണ്. പക്ഷേ അതങ്ങനെ അല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ഈ ഇലക്ടറൽ ബോണ്ട് കാരണമാകും. ബി ജെ പി ഭയക്കുന്നത് അതാണ്. ആ പേര് വിവരം പുറത്തു വന്നാൽ അവർക്ക് ഈ മോദി ഭരണത്തിന് കീഴിലുണ്ടായിട്ടുള്ള വളർച്ചയുടെ തോത് പരിശോധിച്ചാൽ, ഈ രാജ്യത്തിൻ്റെ സ്വത്ത്, ഈ രാജ്യത്തിന് കിട്ടേണ്ട ഈ കോർപ്പറേറ്റുകളുടെ നികുതിപ്പണം, ഈ രാജ്യത്ത് സാധാരണക്കാരനെ അവഗണിച്ച് ഈ കളങ്കിതരെയും കോർപ്പറേറ്റുകളെയും വളർത്തിയ വിധം, അതൊക്കെ ഇവിടെ ചർച്ചയാകും. അങ്ങനെ അത് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയിലേക്കുള്ള ചൂണ്ടുപലകയാകും. അതുകൊണ്ടാണ് ഇലക്ടറൽ ബോണ്ടിനെ ഇവർ ഭയക്കുന്നത്. ഇലക്ടറൽ ബോണ്ടിൽ കൂടി വാങ്ങിയ പണമൊന്നും ഒരു കാരണവശാലും ആരോടും പറയേണ്ടി വരില്ല. അവിടെയാണ് സുപ്രീം കോടതി കഴുത്തിൽ കുരുക്കിട്ടത്. അതിൻ്റെ ആശങ്കയിൽ നിന്നാണ് ഈ സി എ എ പൊടുന്നനെ എടുത്ത് പ്രയോഗിക്കുന്നത്. പണ്ട് സത്യപാൽ മാലിക് പറഞ്ഞതുപോലെ, എവിടെയെങ്കിലുമൊക്കെ ഇനി മനുഷ്യരെ മൃഗീയമായി വേട്ട നടത്തിയാലും അതിലും അത്ഭുതം ഉണ്ടാകാനിടയില്ല. കാരണം കാര്യങ്ങൾ മൊത്തത്തിൽ ഡൈവേർട്ട് ചെയ്യണം എന്നുള്ളതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ആഗ്രഹം.